എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോർട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പ്രകാരം വിദ്യാർത്ഥികൾ വെയിറ്റിംഗ് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയും അതുപോലെ തന്നെ വാക്കൻസി ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതത് സ്കൂളുകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കേണ്ടതാണ് കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷൻ നടപടികൾ ഈ ഒരു ജൂലൈ മുപ്പതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്കൂളുകളിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളിൽ വിളിച്ച് കാര്യങ്ങൾ അതായത് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വെയ്റ്റിംഗ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തൊരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലൊരു ഒരു പേജാണ് കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾ ഏത് സ്കൂളിലേക്കാണോ ഈ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രകാരം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് അത് ആ ഒരു സ്കൂളിലെ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വിശാൽ കെ വി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടിയുടെ റാങ്ക് ഒന്നാണ് അപ്പോൾ നമുക്ക് ആ ഒരു ജനറൽ കാറ്റഗറിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിൻ്റെ പേര് ബി എച്ച് എസ് എസ് കുലത്തൂർ എന്നുള്ളതാണ് അതക്കടയിലുള്ള ആ ഒരു സ്കൂളാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു നിങ്ങൾ അപ്ലൈ ചെയ്ത സ്കൂൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് കോഴ്സിലാണ് അപ്ലൈ ചെയ്തത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി കാണാം വേക്കൻസി അല്ല നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റാങ്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങൾ നേരത്തെ ഉള്ള ആ ഒരു ഹോം പേജിലേക്ക് പോവുകയും ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി ലിസ്റ്റിൻ്റെ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി ലിസ്റ്റിൻ്റെ പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നു ആ സ്കൂളുള്ളത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് തായിട്ട് അതിൻ്റെ ആ ഒരു ജില്ലയിലെ എല്ലാവിധ സ്കൂളുകളുടെ ലിസ്റ്റും അവിടെ തായി വരുന്നതാണ് അപ്പോൾ ഈ ഒരു തായി വരുന്ന ലിസ്റ്റിൽ നിന്നും അപ്പോൾ താഴെ ഇങ്ങനെ വന്നിട്ടുള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതായത് ഈ ഒരു കോഴ്സിൽ നാല് വേക്കൻസി ഉണ്ട് അപ്പോൾ നേരത്തെ ഉള്ള ആ ഒരു നാല് വിദ്യാർത്ഥികൾക്കും അവിടെ ഈ ഒരു സ്കൂളിൽ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസി ഉണ്ട് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിളിച്ച് ചോദിക്കേണ്ടതാണ് ഈ ഒരു സ്കൂളിൽ വിളിച്ച് ചോദിക്കാനുള്ള കോൺടാക്റ്റ് നമ്പേഴ്സ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മൊബൈലിൽ ആ ഒരു സ്കൂളിൻ്റെ പേര് അടിച്ച് അവിടുത്തെ നമ്പർ എന്ന് പറയുകൊണ്ട് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്കൂളിലെ നമ്പർ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ അതായത് ഈ ഒരു ജൂലൈ മുപ്പതാം തീയതി വൈകുന്നേരം നാല് മണിവരെയാണ് ഇതിൻ്റെ വൈറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷൻ നടക്കുന്നത് അതത് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളിൽ നാളെ തന്നെ വിളിച്ച് അവിടെ വേക്കൻസി ഉണ്ടോ അങ്ങനെയെങ്കിൽ വന്നാൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ച് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്